ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പനി അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇഷ്യൂ ഓഫ് ഷെയർ എന്ന ചാപ്റ്ററിലെ ഫോർ ഫീച്ചർ ആൻഡ് റീഇഷ്യൂമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ക്വസ്റ്റ്യ ബി സി ലിമിറ്റഡ് ഫോർ ഫീച്ചി ഷെയർ ഫുള്ളി കോൾഡ് അപ്പ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ഫൈനൽ കോൾ മണി ഓഫ് റുപ്പീസ് ഫോർ പെർ ഷെയർ എ ബി സി ലിമിറ്റഡ് അവരുടെ ബിസിനസ്സിലുള്ള സിക്സ് ഹൺഡ്രഡ് ഇക്വിറ്റി ഷെയർസ് ഫൈനൽ കോൾ മണി അടയ്ക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യാണ് ക്യാൻസൽ ചെയ്യാണ് ഷെയർസ് വെർ റീഇഷ്യൂഡ് ഫോർ റുപ്പീസ് ട്വൽവ് പെർ ഷെയർ സെയിം ഷെയർ അവര് കുറച്ചു കാലത്തിന് ശേഷം എന്ത് ചെയ്യാണ് റീഇഷ്യൂ ചെയ്യാണ് പന്ത്രണ്ട് രൂപ ഒരു ഷെയറിന് പന്ത്രണ്ട് രൂപ റേറ്റിലാണ് റീഇഷ്യൂ ചെയ്യുന്നത് ഇൻക്ലൂഡിങ് പ്രീമിയം ഓഫ് റുപ്പീസ് ടു രണ്ട് രൂപ പ്രീമിയം ഉൾപ്പെടെയാണ് റീഇഷ്യൂ ചെയ്യുന്നത് ആസ് ഫുള്ളി പെയ്ഡപ്പ് ഫുള്ളി അപ്പ് ആയിട്ടാണ് ഗിവ് ജേണൽ എൻട്രീസ് ഫോർ ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ ഓഫ് ഷെയർ ഷെയറിന്റെ ഫോർഫീച്ചറുമായും അതിന്റെ റീഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജേണലാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് അപ്പൊ നമ്മൾ ഒന്നാമത്തെ ജേണലിലേക്ക് പോവാണ് ഒന്നാമത്തെ ജേണൽ എന്ന് വെച്ചാൽ ഷെയർ ക്യാൻസൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജേണൽ സോ ജേണൽ എൻട്രി വരുന്നത് ഇക്വിറ്റി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റു ഇക്വിറ്റി ഷെയർ ഫോർ ഫീറ്റഡ് അക്കൗണ്ട് forfeited account to equity share final call account final call account ഇതാണ് ജേണൽ വരുന്നത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഇനി എന്തുകൊണ്ടാണ് ഇക്വിറ്റി ഷെയറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തത് അതായത് ഷെയർ ക്യാൻസല് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നമ്മുടെ ക്യാപിറ്റല് കുറയും ക്യാപിറ്റല് കുറയുന്ന സമയത്ത് നോർമലി നമ്മൾ എന്തു ചെയ്യും ഡെബിറ്റ് ചെയ്യും അതുകൊണ്ടാണ് ഷെയർ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്തത് ദെൻ ടു ഇക്വിറ്റി ഷെയർ ഫോർഫീറ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇക്വിറ്റി ഷെയർ ഫോർഫീറ്റഡ് എന്ന് വെച്ചാൽ ആ സിക്സ് ഹൺഡ്രഡ് ഷെയറിൻ്റെ മുകളിൽ അവർ ഓൾറെഡി പേ ചെയ്തിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ കാണിക്കുന്നത് ഈ എമൗണ്ട് ഒരിക്കലും കമ്പനി തിരിച്ചു കൊടുക്കുകയില്ല അപ്പോൾ അത് കമ്പനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗെയിൻ ആണ് അതുകൊണ്ടാണ് ഫോർഫീറ്റഡ് അക്കൗണ്ടിനെ അവിടെ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത് ദെൻ ടു ഷെയർ ഫൈനൽ കോൾ ആണ് ഫൈനൽ കോൾ എന്ന് വെച്ചാൽ ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്നത് ഇനി സിക്സ് ഹൺഡ്രഡ് ഷെയർസ് ആണ് നമ്മൾ ഫോർഫീറ്റ് ചെയ്തത് ക്യാൻസൽ ചെയ്തിട്ടുള്ളത് സിക്സ് ഹൺഡ്രഡ് ഷെയർസിന്റെ മുകളിൽ പത്ത് രൂപ വെച്ചിട്ട് നമ്മൾ സിക്സ് തൗസൻഡ് ആണ് നമ്മൾ അവരോട് അടയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് അതാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് സോ സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ടെൻ ദ സിക്സ് തൗസൻഡ് ദെൻ ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിലേക്കാണെങ്കിൽ സിക്സ് ഹൺഡ്രഡ് ഷെയറിന്റെ മുകളിൽ അവര് ഓൾറെഡി സിക്സ് റുപ്പീസ് വെച്ച് പേ ചെയ്ത് കഴിഞ്ഞു സോ സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു സിക്സ് ദാറ്റ് ഇസ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ദെൻ ഷെയർ ഫൈനൽ കോൾ ആണ് ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ളതാണ് ഫൈനൽ കോൾ ആയിട്ട് നാല് രൂപയാണ് കമ്പനി അടയ്ക്കാൻ ആവശ്യപ്പെട്ടത് സോ സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ഫോർ ദാറ്റ് ഇസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇതാണ് ഫസ്റ്റ് ചേണൽ വരുന്നത് സോ നമുക്ക് അതിന്റെ ഒരു ചെറിയ നെറേഷൻ അവിടെ നോട്ട് ചെയ്യാം ദിവസ for feature of for feature of for feature of 600 shares for non payment of non payment of final call money final call money ഇതാണ് ഒന്നാമത്തെ ജേണൽ വരുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ജേണലിലേക്കാണ് പോകേണ്ടത് രണ്ടാമത്തെ ജേണല് റീഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സോ ഷെയറിനെ നമ്മളിവിടെ റീഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ് റീഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ീമിയത്തിലാണ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രീമിയത്തെ നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ടിലേക്കാണ് കാണിക്കുക ഈസ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് സെക്യൂരിറ്റീസ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഓക്കെ അപ്പൊ നമ്മൾ സിക്സ് ഹൺഡ്രഡ് ഷെയർ ആണ് റീഇഷ്യൂ ചെയ്യുന്നത് റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് പന്ത്രണ്ട് രൂപയ്ക്കാണ് ദാറ്റ് ഇത് സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ട്വൽവ് പന്ത്രണ്ട് രൂപയ്ക്കാണ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ട്വൽവ് ദാറ്റ് ഈസ് സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് നമുക്ക് ബാങ്കിൽ എമൗണ്ട് കിട്ടുന്നത് ദെൻ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകുന്നത് അതിന്റെ ആക്ച്വൽ ഫേസ് വാല്യൂ ആണ് ദാറ്റ് ഈസ് സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ടെൻ ആണ് എവിടേക്ക് പോകുന്നത് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകുന്നത് സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ടെൻ ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകുന്നത് സോസ് സിക്സ് തൗസൻഡ് ദെൻ ബാലൻസ് വരുന്നത് ടു റുപ്പീസ് ആണ് ആ ടു എന്ന് വെച്ചാൽ എന്താണ് ദാറ്റ് ഈസ് സെക്യൂരിറ്റി പ്രീമിയമാണ് അപ്പോൾ സിക്സ് ഹൺഡ്രഡ് ഷെയറിന്റെ മുകളിൽ രണ്ട് രൂപ വെച്ചിട്ട് തൗസൻഡ് ടു ഹൺഡ്രഡ് എവിടേക്ക് പോകും സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് പോവും അപ്പോൾ ഇതിന്റെ നെറേഷൻ ആണ് reissue reissue of of forfeited shares അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് അതിന്റെ ഫൈനൽ എൻട്രി ആണ് എഴുതേണ്ടത് അപ്പൊ ഈ ഫൈനൽ എൻട്രിയിൽ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത് നമുക്ക് അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു അക്കൗണ്ട് ഉണ്ട് അതായത് തൊട്ട് മുന്നേ ഉള്ള എൻട്രിയിൽ ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് നമ്മുടെ കയ്യിലുണ്ട് ആ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം റീഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ന നമ്മൾ ആ ഒരു അക്കൗണ്ടിനെ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ആ എമൗണ്ടിനെ നമ്മൾ എവിടേക്ക് മാറ്റും ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റും അപ്പോൾ അതാണ് നെക്സ്റ്റ് വരുന്ന എൻട്രി സോ ജേണൽ എൻട്രി വരുന്നത് ദാറ്റ് ഈസ് ഡ് അക്കൗണ്ട് ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെറ്റ ടു ക്യാപിറ്റൽ റിസർവ് ടു ക്യാപിറ്റൽ റിസർവ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം റീഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഫോർഫീറ്റഡ് അക്കൗണ്ടിനെ ക്യാൻസൽ ചെയ്യണം ഫോർഫീറ്റഡ് അക്കൗണ്ടിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ മുന്നേ അത് ക്രെഡിറ്റ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അതിനെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അത് ആയിട്ട് മാറും ദെൻ ആ എമൗണ്ട് എവിടേക്ക് മാറും ക്യാപിറ്റൽ റിസർവിലേക്ക് മാറും എത്ര ത്രീ തൗസൻഡ് സിക്സ് നറേഷൻ നമുക്ക് എഴുതാം balance amount amount in the forfeited account account transferred to capital reserve okay അപ്പൊ ഇവിടെ റിസർവിലേക്ക് മാറ്റുന്ന കാര്യം നമ്മളോട് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി പറയില്ല അത് നമ്മൾ ഫോർഫീറ്റ് ചെയ്ത് കഴിഞ്ഞ എമൗണ്ട് ബാലൻസ് എമൗണ്ട് ഫോർഫീറ്റ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ലാസ്റ്റ് എൻട്രി ആയിട്ട് ആ എമൗണ്ടിനെ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റിയിരിക്കണം